ലീനിയർ അല്ലാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചാർപിറ്റ്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ ചാർപിറ്റ്സ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് സോൾവ് ചെയ്യാനായിട്ട്. എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിയേ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിനെ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആക്കി മാറ്റാം. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് എം സ്ക്വയർ. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് ഈ ചാർപിറ്റ്സ് മെത്തേഡ്, നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എക്സാമിന് സമയം ഒരു ഫാക്ടർ ആവും ഇതിൽ, കാരണം ഒരുപാട് ചില ക്വസ്റ്റ്യൻ ഒക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ, ചിലതിൽ കുറച്ചധികം ചെയ്യാനുണ്ടാവും. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇതിനകത്ത് എഫ് എക്സ് കണ്ടുപിടിക്കണം, എഫ് എക്സ് സീറോ. എഫ് വൈ കണ്ടുപിടിക്കണം, ദാറ്റ് ഇസ് അഗൈൻ സീറോ. എഫ് സെഡ് കണ്ടുപിടിക്കണം, അതും സീറോ, കാരണം ഇതിനകത്ത് എഫ് എക്സും വൈയും സെഡും ഒന്നുമില്ല അല്ലേ. പിന്നെ എഫ് പി കണ്ടുപിടിക്കണം, ദാറ്റ് ഇസ് ടു പി. ഇനി എഫ് ക്യു കണ്ടുപിടിക്കണം, ദാറ്റ് ഇസ് ഓപ്ഷനിൽ നിന്ന് ചെയ്യാം, ഓപ്ഷനിൽ നിന്ന് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ഓപ്ഷനിൽ നിന്ന് എടുത്ത് നമുക്ക് ചെയ്യാം, അത് പ്രശ്നമൊന്നുമില്ല. മെത്തേഡ് ഒറിജിനൽ ഞാൻ പറഞ്ഞു മാത്രം. എഫ് ക്യൂ ഈക്വൽ ടു ടു ക്യൂ എന്ന് വരും. ഓക്കെ, ഇത്രയും കിട്ടും. ഓപ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സാറ്റിസ്ഫൈ എന്നാന്ന് നോക്കിയാൽ മതി, അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മെത്തേഡൊക്കെ തന്നെയാണ്, പക്ഷെ സ്ക്വയർ ചെയ്യുകയും സിംപ്ലിഫൈ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഓക്കെ, ഇപ്പൊ ഇത്രയും വന്നു. ഇനി ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ എഴുതണം. ചാർപിറ്റ്സ് മെത്തേഡിൽ ഓക്സിലറി ഇക്വേഷൻ പഠിച്ചു, ഇക്വേഷൻ എങ്ങനെ വരികയെന്നുള്ളത്. എന്തായിരിക്കും ഡി എക്സ് ബൈ മൈനസ് എഫ് പി ഈക്വൽ ടു ഡി വൈ ബൈ മൈനസ് എഫ് ക്യു ഈക്വൽ ടു ഡി സെഡ് ബൈ മൈനസ് പി എഫ് പി പ്ലസ് ക്യൂ എഫ് ക്യു. പ്ലസ് ക്യൂ എഫ് ക്യൂ മൈനസ് ആണ്, രണ്ടും മൈനസ് ആണ്, പ്ലസ് അല്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ എഫ് എക്സ് പ്ലസ് പി എഫ് സെഡ് ഈക്വൽ ടു ഡി ക്യു ബൈ എഫ് വൈ പ്ലസ് ക്യു എഫ് സെഡ്. ഓക്കെ, ഇത്രയും വരും. ലാസ്റ്റ് വേണം ഡി സെഡ്. ആ അത്രയും വരും, ഇത്രയും. ഇതാണ് ചാർപിറ്റ്സ് മെത്തേഡിലെ ഓക്സിലറി ഇക്വേഷൻ. ഡി എക്സ് ബൈ മൈനസ് എഫ് പി, ഡി വൈ ബൈ മൈനസ് എഫ് ക്യൂ, ഡി സെഡ് ബൈ മൈനസ് എഫ് പി എഫ് പി മൈനസ് ക്യൂ എഫ് ക്യൂ ഈക്വൽ ടു ഡി പി ബൈ എഫ് എക്സ് പ്ലസ് പി എഫ് സെഡ് ആൻഡ് ഈക്വൽ ടു ഡി ക്യൂ ബൈ എഫ് വൈ പ്ലസ് ക്യു എഫ് സെഡ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ കണ്ട വാല്യൂസ് ഒക്കെ. ഡി എക്സ് ബൈ മൈനസ് എഫ് പി മൈനസ് ടു പി ദാറ്റ് ഈക്വൽ ടു ഡി സെഡ് ബൈ സോറി ഡി വൈ ബൈ എന്തൊരു മൈനസ് ടു ക്യു ഈക്വൽ ടു ഡി സെഡ് ബൈ പി എഫ് പി മൈനസ് ക്യു എഫ് ക്യു പി എഫ് പി മൈനസ് ക്യു എഫ് ക്യു അതോ ടു വരും മൈനസ് ടു പി സ്ക്വയർ മൈനസ് ടു ക്യു സ്ക്വയർ അല്ലേ. എങ്ങനെയല്ലേ വരിക, ദിസ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ, ഇവിടെയാണ് നമ്മുടെ കളി മുഴുവൻ. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും ഇവിടെയാണ് നമ്മളെ ആൻസർ കിടക്കുന്നത്. എങ്ങനെ എഴുതാം, എഫ് എക്സും എഫ് സെഡും എഫ് വൈ ഒക്കെ സീറോ ആണ്. അപ്പൊ ഡി പി ബൈ സീറോ ഈക്വൽ ടു ഡി ക്യൂ ബൈ സീറോ. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ രണ്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം ഫോർ പി ആൻഡ് ഫോർ. ഓക്കെ, രണ്ട് സൊല്യൂഷൻസ് ഫോർ പി ആൻഡ് ഫോർ ക്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നമ്മൾ ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക, അതാണ് പ്രൊസീജിയർ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് രണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാതെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡി പിയും ഡി ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർ ദാറ്റ് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തിട്ട് സീറോ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് എന്തായി, ഡി പി ഈക്വൽ ടു സീറോ ആയി അല്ലേ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്തോളൂ, എന്തുവരും പി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് എ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇത് അടുത്ത ഇക്വേഷൻ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണമെന്നില്ല, ഈ പി എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്യൂവിന്റെ വാല്യൂ കിട്ടും, എ സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. ദാറ്റ് ഇസ് ക്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് പി യു ആയിട്ടുണ്ട്, ക്യൂ ആയിട്ടുണ്ട്. ക്യൂ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാട്ടോ, അങ്ങനെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ എലിമിനേറ്റ് ചെയ്തൊരു കോൺസ്റ്റന്റ് ആക്കേണ്ടി വരും, രണ്ട് കോൺസ്റ്റന്റുകൾ എഴുതില്ല നമ്മൾ. അപ്പോൾ നോർമലി ഇങ്ങനെ തന്നെയാണ് എളുപ്പം.
ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യു ഡി വൈയിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞത് എ ആണ്, എ ഡി എക്സ് പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, റൂട്ട് ഓഫ് എം സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ഡി വൈ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ദെർഫോർ ആൻസർ സെഡ് ഈക്വൽ ടു റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, എ എക്സ് പ്ലസ് റൂട്ട് ഓഫ് എം സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു വൈ ആയി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വൈ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ബിയും കൂടെ എഴുതിയാൽ എ എക്സ് പ്ലസ് റൂട്ട് ഓഫ് എം സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു വൈ പ്ലസ് ബി. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ ഇത്രയും പ്രൊസീജിയർ ചെയ്യാണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എന്തിനാ മതി, ഓപ്ഷൻസ് എടുത്തിട്ട് പിയും ക്യൂവും കണ്ടുപിടിച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സാറ്റിസ്ഫൈ എന്നത് ഏതാണെന്ന് നോക്കിയാലും മതി. ഓപ്ഷൻസ് ഇപ്പോൾ സി ആണ് ഓപ്ഷൻ എടുക്കുന്നതെങ്കിൽ സിയിൽ നിന്നും പി കണ്ടുപിടിക്കുക. പി എന്ന് പറഞ്ഞാൽ ഡോ സെറ്റ് ബൈ ഡോ എക്സ്, അതെന്താ എ അല്ലേ. അടുത്തത് ക്യൂ കണ്ടുപിടിക്കുക, ഇറ്റ് ഇസ് ഡോ സെറ്റ് ബൈ ഡോ വൈ, ദാറ്റ് ഇസ് എന്തായിരിക്കും അത്, റൂട്ട് ഓഫ് എം സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇത് രണ്ടും എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ബി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അത് റൂട്ട് പോവും, സ്ക്വയർ വരുമ്പോൾ എം സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരും, ഇത് കട്ട് ചെയ്ത് കളയും. ദിസ് ഇസ് ഈക്വൽ ടു എം സ്ക്വയർ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതാണ് പ്രൊസീജിയർ. ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ ഇതാണ് നല്ലത്. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഓപ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തിക്കുകയാണ്, സോറി ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കുകയാണ്. ആകെ രണ്ട് സ്റ്റെപ്പിൽ ആൻസർ കിട്ടും അല്ലേ, രണ്ട് സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. പക്ഷെ ആ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു എന്ന് മാത്രം, ഇങ്ങനെയാണ് പ്രൊസീജിയർ ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ എപ്പോഴും നമുക്ക് ആൻസർ സോൾവ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിക്കോളന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിലേക്ക് വരാം. പിന്നെ അത് മാത്രമല്ല, ഈ ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കും വേണം. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് മുമ്പ്, വട്ട് ഇസ് ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ ഫോർ എ ഗിവൺ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ തന്നിട്ട് എന്താണ് ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ എന്ന്. പിന്നെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇതായി ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 11 ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതേ കാറ്റഗറിയിൽ. 12 ചോദ്യം, ദ കംപ്ലീറ്റ് ഇന്റഗ്രൽ ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്യൂ ഈക്വൽ ടു 3t². ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും നോക്കിയേ, പി ഈക്വൽ ടു എ, അതുപോലെ ക്യൂ ഈക്വൽ ടു 3a². ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ഉണ്ടോ നോക്കുക. ക്യൂ എന്ന് പറഞ്ഞാൽ 3a² ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3 × പി എന്ന് പറഞ്ഞാൽ എ ആണ്, എ സ്ക്വയർ. സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ, ഫസ്റ്റ് ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ അല്ലേ, സെക്കൻഡ് ഓപ്ഷൻ സാറ്റിസ്ഫൈ ഉണ്ടോ നോക്കിക്കേ, പി ഈക്വൽ ടു എ ആൻഡ് ക്യൂ ഈക്വൽ ടു -3a² സാറ്റിസ്ഫൈ ചെയ്യോ ഇല്ല അല്ലേ, സാറ്റിസ്ഫൈ ചെയ്യില്ല. സെക്കൻഡ് ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. തേർഡ് ഓപ്ഷൻ സാറ്റിസ്ഫൈ ഉണ്ടോ നോക്കിയേ, പി ഈക്വൽ ടു -a ആൻഡ് ക്യൂ ഈക്വൽ ടു 3a, അതും സാറ്റിസ്ഫൈ ചെയ്യില്ല അല്ലേ. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, സാറ്റിസ്ഫൈ എന്ന് നോക്കിയിട്ട് നമുക്ക് ആൻസർ എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം, ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണേ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നോക്കൂ, ദ ഓക്സിലറി ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ കംപ്ലീറ്റ് ഇന്റഗ്രൽ ഓഫ് ദ ഇക്വേഷൻ പി പ്ലസ് ക്യൂ പ്ലസ് പി ക്യൂ ഈക്വൽ ടു 0. ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്, ആ ഓക്സിലറി ഇക്വേഷൻ ഏതാന്ന് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ തന്ന ഫംഗ്ഷനെ നമ്മൾ എന്താക്കി എഴുതണം, എഫ് ആക്കി എഴുതാം, പി പ്ലസ് ക്യൂ പ്ലസ് പി ക്യൂ. ഇതിനകത്ത് എഫ് ഡാഷ് ഡാഷ് എഫ് എക്സ് എക്സ് എഫ് വൈ എഫ് സെഡ് പി എഫ് ക്യൂ, എഫ് എക്സ് 0, എഫ് വൈ 0, എഫ് സെഡ് 0. ദെൻ എഫ് പി ഈസ് 1+q and fq is 1+p. partial differentiation ആണ്, അതുകൊണ്ടാണ് p യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു p is 1 and q യുടെ ഡെറിവേറ്റീവ് 0 വരും. ഇവിടെ
പി ക്യൂ ആണ് ക്യൂ പുറത്തേക്ക് എടുത്താൽ പിന്നെ ഡെറിവേറ്റീവ് വണ് എന്ന് വന്നു അല്ലേ. ഇങ്ങനെ കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ ഡെറിവേറ്റീവ്സ്. അത് നമ്മുടെ ഓക്സിലറി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതാണ് ഓക്സിലറി ഇക്വേഷൻ? ഡി എക്സ് മൈനസ് ഡി എക്സ് ബൈ മൈനസ് എഫ് പി ഈക്വൽ ടു ഡി വൈ ബൈ മൈനസ് എഫ് ക്യൂ ഈക്വൽ ടു ഡി സെഡ് ബൈ മൈനസ് ഡി എഫ് പി പ്ലസ് ക്യൂ എഫ് അല്ല മൈനസ് മൈനസ് ക്യൂ മൈനസ് ക്യൂ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ എന്താ പറയാ എഫ് എക്സ് എഫ് എക്സ് പ്ലസ് ഇ എഫ് സെഡ് okay and this is equal to d cube by fy plus q fz fz ഇങ്ങനെ വരും. ഇതിനകത്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഈ പറയുന്ന ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക നോക്കിക്കേ. എന്താ കിട്ടും? ഡി എക്സ് ബൈ മൈനസ് പി എഫ് പി എഫ് പി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് വൺ പ്ലസ് ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ മൈനസ് ഓഫ് വൺ പ്ലസ് പി that is equal to dz by p minus pfp minus p into 1 plus q minus q into 1 plus p equal to dp by 0 equal to dq by 0 ഇങ്ങനെയാണ് വരിക അല്ലേ. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. ഇതിന് എല്ലാത്തൊന്ന് മൈനസ് ഔട്ട് സൈഡ് എടുത്ത് കട്ട് ചെയ്ത് കളയാം. നമുക്ക് കട്ട് ചെയ്ത് കളയാൻ എന്ത് കിട്ടും? ഡി എക്സ് ബൈ വൺ പ്ലസ് ക്യൂ equal to dy by 1 plus p that is equal to dz by minus outside eduthu cut cheythu kalanjal p plus q plus 2pq nu varum alle. Ip multiply cheyyumbodhu p plus pq plus q plus qp that is p plus q plus 2pq nu varum that is equal to dp by 0 equal to dq by ഏതാണ് ഏതാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ് ഓക്സിലറി ഇക്വേഷൻ പഠിക്കാതിരിക്കരുത്. ഓക്സിലറി ഇക്വേഷൻ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്സിലറി ഇക്വേഷൻ അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പഠിക്കാതെ. സൊല്യൂഷൻ അഗൈൻ ഇത് തന്നെയാണ് ഈ പറയുന്ന complete solution for pq equal to qx equal to pq plus qx equal to y direct ആയിട്ട് solve ചെയ്യാനാണ് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് ആൻസർ നമുക്ക് കിട്ടണം. അവിടെ സൊല്യൂഷൻ ഇപ്പോൾ ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ബി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വരുന്നുണ്ടോ എന്നുള്ളത്. ടു എ സെഡ് ഈക്വൽ ടു ടു എ സ്ക്വയർ എക്സ് മൈനസ് എ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ബി. ഇതിൽ നിന്ന് നിങ്ങൾ ടു എ പി എന്തായിരിക്കും? റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടു എ സ്ക്വയർ മൈനസ് ടു എ എക്സ് ആയിരിക്കും അല്ലേ ഈ എന്ന് പറയുന്നത്. ടു എ കട്ട് ചെയ്ത് കളയാനുണ്ട്. ടു എ കട്ട് ചെയ്ത് കളഞ്ഞാൽ പി ഈക്വൽ ടു എ മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, അതേപോലെ ക്യൂ ഒന്ന് നോക്കി നോക്കിയേ. ടു എ ഇൻറ്റു ക്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതൊക്കെ സീറോ ആയിപ്പോ ഇവിടെയാണ് വാല്യൂ ഉണ്ടാവുക. ഇറ്റ് ഇസ് ടു ഫൈവ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് വരും ഒരു ടു എയുടെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഇല്ല
കുഴപ്പമില്ല. ടു ടു കട്ട് ചെയ്ത് പറഞ്ഞാൽ ഇവിടെ എ വൈ ബൈ എ എന്ന് വരും. ഇത് രണ്ടും എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക് സാറ്റിസ്ഫൈ എന്നുണ്ടോന്നുള്ളത്. ചിലപ്പോൾ എല്ലാ സമയത്തും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമെന്നില്ല. എ മൈനസ് എക്സ് ഇൻറ്റു ക്യു എസ് വൈ മൈനസ് വൈ ബൈ എ പ്ലസ് ക്യു എക്സ് ക്യു എസ് വൈ ബൈ എ എക്സ് ഈക്വൾ ടു വൈ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈക്വൾ ടു വൈ ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. നോക്കി ഓക്കെ കിട്ടുന്നുണ്ടോ വൈ? ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റ് ആണ്. ഇവിടെ എ വൈ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ വൈ അല്ലേ മൈനസ് എ വൈ എക്സ് എ വൈ ബൈ എ പ്ലസ് എക്സ് വൈ ബൈ എ ഈക്വൽ ടു കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇറ്റ് ഇസ് വൈ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ.